എഡ്യൂടെക് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ടെൻത്തിലെ ചാപ്റ്റർ 6 ഭൂപട വായന എന്ന ചാപ്റ്ററിലെ ഭൂതലം ഭൂപടങ്ങളിലേക്ക് എന്നുള്ള ഭാഗത്തെ പ്രാക്ടിക്കൽസ് ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത്, നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശത്തെ ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്താണ് മാർഗം എന്നാണ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു മൊബൈലിൽ മാപ്പ് ഉണ്ടാവും, അതിലുള്ള ഡിജിറ്റൽ മാപ്പ് യൂസ് ചെയ്തിട്ട് ഓൺലൈൻ മാപ്പ് ഉണ്ടാവും, ആ മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൊക്കേഷൻ ഏതാണോ അതും അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനും അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകേണ്ട വഴികളും അത് അവിടേക്കുള്ള പ്രധാന സ്ഥലങ്ങളും ഒക്കെ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ഭൂപട സംവിധാനമാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പ്, ഗൂഗിൾ മാപ്പ് തുടങ്ങിയവ. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയും അല്ലാതെയും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഭൂപടങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്കൊരു ഡിജിറ്റൽ ഭൂപടം നിരീക്ഷിക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ക്രോം. അതിൽ വിക്കി മാപ്പ് ഞാൻ അതിൻ്റെ സെർച്ച് ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് വിക്കി മാപ്പ് ഡോട്ട് ORG എന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ പേജിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ആ വിക്കി മാപ്പ് എന്നുള്ള ഒരു സൈറ്റാണ് ഇവിടെ ഓപ്പണായി വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മാപ്പ് ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്, ഒരു പ്രദേശത്തിൻ്റെ മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണാം വിക്കി മാപ്പ് മാപ്പ് എന്ന് കാണാം. അതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് വെക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പല ടൈപ്പ് മാപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. OSM, ടെറൈൻ, അങ്ങനെ ഒരുപാട് മാപ്പുകൾ ഇവിടെ കാണാം. ഇത് സാറ്റലൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ സാറ്റലൈറ്റ് എന്നുള്ള മാപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റലൈറ്റ് വ്യൂ, ഒരു വിക്കി മാപ്പിയുടെ ഒരു സ്ഥലത്തിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ്റെ സാറ്റലൈറ്റ് വ്യൂ കാണണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ ഒരു സർക്കിൾ കാണാം, ഒരു റെഡ് സർക്കിൾ കാണാം. ആ റെഡ് സർക്കിളിൻ്റെ അവിടെ നമ്മൾ പിന്നെ കേഴ്സർ വെക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്നുണ്ട് മൈ ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഈ മൈ ലൊക്കേഷൻ എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ മൗസിൻ്റെ വീൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കോഴിക്കോട് സിറ്റിയിലുള്ള നിങ്ങളുടെ ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ആ റെഡ് സർക്കിളിൽ കാണിക്കുന്നത് നിങ്ങളുടെ ലൊക്കേഷനാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് പ്ലേസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് ഈ ഒരു പ്രദേശത്ത് നിങ്ങളുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ആഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ആ ആഡ് പ്ലേസ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ പോയിൻറ്റർ മാറിയിരിക്കുന്ന കാണാം, ഒരു ഗ്രീൻ ഐക്കൺ വന്നിട്ടുണ്ട്. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യം തുടങ്ങിയിട്ട് തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിവിടെ ഒരു സ്ക്വയർ ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളിനി അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ലൈൻ എന്നുള്ള ഇത് ഓപ്ഷൻ പോയിട്ടുണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് സേവ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ സേവ് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളോട് ടൈറ്റിൽ ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടുപേരോ നിങ്ങളുടെ പേരോ അത് കൊടുക്കാം. അതേപോലെ തന്നെ അതിനെന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് അഡ്രസ്സും കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങളിനി മൗസ് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു നെയിമായിരിക്കും അവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത നെയിമായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകളിൽ ഭൂപടങ്ങൾ വേറെന്തൊക്കെ കാര്യത്തിന് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ, അതെന്താണെന്നുള്ളതാണ്. ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഭൗമോപരിതലത്തിലെ സവിശേഷതകളെയും സ്ഥാനീയ വിവരങ്ങളെയും പല പാളികളായി രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് പാളികൾ അല്ലെങ്കിൽ ലേയേഴ്സ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ശേഖരിക്കാനും അതേപോലെ തന്നെ വിശകലനം ചെയ്യാനും സൂക്ഷിക്കാനും കഴിയും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടം ജിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ക്വാണ്ടം ജിസ് എന്ന് പറയുന്നത്. അതുപോലെ എക്സാമ്പിളായിട്ടുള്ള രണ്ട് എണ്ണത്തിൻ്റെയും കൂടി പേര് തന്നിട്ടുണ്ട്, ഗ്രാസ് അതേപോലെ തന്നെ ആർക്കജിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാണ്ടം ജിസ് എന്ന് പറയുന്ന ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ
എഡ്യൂക്കേഷനിൽ ക്യുജിസ് ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്, ഒരു പഞ്ചായത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് പ്രോജക്റ്റിൽ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹോമിൽ നിങ്ങളുടെ ക്യുജിസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ പഞ്ചായത്ത് പ്രൊജക്റ്റിൽ പഞ്ചായത്ത് ക്യുജിഎസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു പഞ്ചായത്ത് മാപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറേ ടൂൾസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ടൂൾസുകൾ പരിചയപ്പെടാം. ഇവിടെ വരുന്ന ഈ ഒരു ടൂളിൻ്റെ പേരാണ് ഐഡൻറ്റിഫൈ ഫീച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടൂളാണിത്, സെലക്ട് ഫീച്ചർ എന്നുള്ളത്, ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മെഷർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെഷർ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഭൂപടത്തിൽ എന്തെങ്കിലും രേഖപ്പെടുത്തണമെങ്കിൽ, ഈ മാപ്പിൽ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ടോഗിൾ എഡിറ്റിംഗ്, അതേപോലെ തന്നെ ആഡ് ഫീച്ചർ എന്നൊക്കെ പറയുന്ന ടൂൾസ്. അപ്പോൾ നമുക്കിത് പിന്നെ പോകെ പോകെ അതൊക്കെ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ലേയേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ കുറേ ലേയേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ടു, ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൽ എല്ലാം അടയാളപ്പെടുത്തുന്നത് പാളികളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്കൂൾ എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്. നമ്മൾ അതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ഇവിടെയുള്ള സ്കൂൾ എന്ന് പറഞ്ഞ ലെയറ് ഹൈഡ് ആയിട്ടുണ്ടാവും. നമ്മളൊന്ന് ടിക്ക് ചെയ്യാണ്, ഇതാ രണ്ട് സ്കൂൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നിനെയും ടിക്ക് ഓണും ഓഫാക്കിയും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഹൗസാണ്. ഹൗസ് എന്നുള്ളത് നമ്മൾ ഓഫാക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഹൗസ് എന്നുള്ള ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ്, ഇതാണ് പഞ്ചായത്ത് റോഡ്. അതേപോലെ റോഡ് റെഡ് കളറിൽ കാണിക്കുന്നത്, റിവർ, ഇങ്ങനെ ഓരോ പാളികളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലോട്ട്, അതേപോലെ തന്നെ ബൗണ്ടറി. അപ്പം നമ്മളിവിടെ ടിക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യുകയും അതേപോലെ തന്നെ ഹൈഡ് ആവുന്നതും കാണാൻ പറ്റും. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത്, ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്നിട്ട് എത്ര വീടുകളുണ്ടെന്ന് കണ്ടെത്താനാണ്. ആ ഹൗസ് എന്ന് പറഞ്ഞ ലെയർ ഒന്ന് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്കിൽ ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും വീടും വീടിൻ്റെ പേരും ഓണറുടെ നെയിമും അതേപോലെ തന്നെ അഡ്രസ്സും ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്യുജിസ് ഫയല് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് QGS എന്നാണ്. അതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് QGS എന്നാണ്. ഇനി നമ്മൾ പുതുതായിട്ടൊരു ലെയർ നിർമ്മിക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു പുതുതായിട്ടൊരു കാര്യം ഇതിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെ ഇപ്പോൾ ഒരു കിണർ എന്ന് പറയുന്ന ഒരു പുതിയ വിവരം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പാളികളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാളിയുടെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് .shp എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കിണർ എന്ന് പറഞ്ഞ ഒരു പാളി തയ്യാറാക്കണം. ആ പാളിക്കകത്ത് ഇത്രയും ആട്രിബ്യൂട്ടാണ് കൊടുക്കേണ്ടത്, ഉടമസ്ഥത കൊടുക്കണം. അതേപോലെ തന്നെ കിണറിൻ്റെ ആഴം, ചെലവ്, ജലലഭ്യത വർഷം മുഴുവനുള്ളതിന് ഒന്നും വറ്റിപ്പോകുന്നതിന് രണ്ടും എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്കൊരു വെല്ല് എന്നുള്ളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻ കാണാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട് ടൈപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വീടും കിണറും ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യാണ്. അതേപോലെ തന്നെ ലൈൻ എന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ റോഡ്, നദി, നീർച്ചാൽ എന്നിവ രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ പോളിഗൺ എന്ന് പറയുന്നത് കുളം, അതിരുകൾ, തടാകം എന്നിവയാണ്. അപ്പോൾ ഇവിടെ തന്ന ടൈപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ലൈൻ ഉണ്ട്, പോളിഗൺ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ രേഖപ്പെടുത്താൻ പോകുന്നത് വെല്ലാണ്. അപ്പോൾ പോയിൻ്റാണ് സെലക്ട് ചെയ്യേണ്ടത്, പോയിൻ്റാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത കൊടുക്കേണ്ടത് ഫീൽഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏതൊക്കെ ഫീൽഡാണ് വേണ്ടതെന്നുള്ളത് നോക്കുന്നു. ആദ്യത്തേത് ഉടമസ്ഥത എന്നാണ്. അപ്പോൾ ഓണർ എന്ന് കൊടുക്കുന്നു. ഓണർ എന്നുള്ളത് ഒരു ടെക്സ്റ്റ് ഡാറ്റ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടെക്സ്റ്റ് ഡാറ്റയാണ് വേണ്ടത്. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുക. അടുത്തത് ആഴമാണ്. അപ്പോൾ ഇവിടെ ഡെപ്ത് എന്ന് കൊടുക്കുക. അതിപ്പോൾ ഒരു
മീറ്റർ ആണ് വരിക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ടൈപ്പ് എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത് നമ്പറാണ്, ഹോൾ നമ്പർ എന്ന് കൊടുത്തു. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് ചിലവാണ്, എക്സ്പെൻസ് എന്ന് കൊടുക്കുക. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഹോൾ നമ്പറാണ്, രൂപയാണ്. അപ്പോൾ ആഡ് ടു വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഡെസിമൽ നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു. ഇനി അടുത്തത് ജലലഭ്യത. അത് നമ്മളിവിടെ കണ്ടു, എന്താണ് വർഷം മുഴുവനാണെങ്കിൽ ഒന്നൊന്നും വറ്റിപ്പോകുന്നതാണെങ്കിൽ രണ്ടെന്നും കൊടുക്കണം. അപ്പോൾ അത് നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജലലഭ്യത എന്നുള്ളത് വാട്ടർ അവൈലബിലിറ്റി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ടൈപ്പ് അവൈലബിലിറ്റി എന്ന് ഫുള്ള് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വാട്ടർ എന്ന് മാത്രം കൊടുക്കുകയാണ്. ഇവിടെ ഹോൾ നമ്പർ എന്ന് കൊടുക്കുന്നു. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു. ഇത്രയും കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുത്തു. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു സേവ് ലെയറസ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതായി ഇവിടെ കാണാം, സേവ് ലെയറസ് എന്ന്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് സേവ് ചെയ്യാനുള്ള പിന്നെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് ടെന്നിൽ വെല്ലെന്നുള്ള നെയിം കൊടുത്തു. വെല്ലെന്നുള്ള നെയിം കൊടുക്കുകയാണ്. വെല്ലെന്ന് ടൈപ്പ് ചെയ്തു, സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വെല്ലെന്ന് പറയുന്ന ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ വെല്ല് ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. നമ്മളോട് ഇവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് മൂന്ന് ലെയർ അവിടെ മാർക്ക് ചെയ്യണം, മൂന്ന് പിന്നെ കിണർ അവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി ആ പിന്നെ കിണർ മാർക്ക് ചെയ്യാം. അപ്പം അതിനായിട്ട് വീണ്ടും ഇവിടെ വെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെയുള്ള ടോഗിൾ എഡിറ്റിംഗ് ഈ പെൻസിലിൻ്റെ ഐക്കണുള്ള ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ആഡ് ഫീച്ചർ എന്നുള്ള ഓപ്ഷനാണ്. ആഡ് ഫീച്ചർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എവിടെയാണോ കിണർ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് ഇതാ ആ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഐ ഡി എന്നുള്ളത് 1 ആണ്, പഞ്ചായത്ത് എന്ന് കൊടുത്തു. അതേപോലെ ഡെപ്ത് എന്നുള്ളത് 6 എന്ന് കൊടുത്തു. അതേപോലെ എക്സ്പെൻസ് എന്നുള്ളത് 45,000 എന്ന് കൊടുക്കുകയാണ്. വാട്ടർ എന്നുള്ളത് 1 കൊടുത്തു. ഇത് ഓക്കെ എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ഇത് മാർക്ക് ചെയ്യണം നമുക്ക്. ഞാനിവിടെ കൊണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയും ഇങ്ങനെ ഐ ഡി വന്നിട്ടുണ്ട്, ഞാൻ 3 കൊടുത്തു. അടുത്തത് പഞ്ചായത്ത് എന്ന് കൊടുക്കുകയാണ്. അടുത്തത് 4 എന്ന് കൊടുത്തു. അടുത്തത് 35,000 എന്ന് കൊടുത്തു. അടുത്തത് 2 എന്ന് കൊടുത്തു. ഇത്രയും നമ്മൾ ടെക്സ്റ്റിലെ പോലെ തന്നെ കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുന്നു. 3 തന്നിട്ടുണ്ട്, ഞാനിവിടെ 2 മാർക്ക് ചെയ്തത്. ഇനി നമ്മളോട് പറയുന്നത് ഇതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാനാണ്. ഈ കിണറിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഈ വെല്ല് എന്നുള്ള ലെയർ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. അതിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഇപ്പം വയലറ്റ് കളറാണ്. നിങ്ങൾക്ക് ആ കളർ മാറ്റണമെങ്കിൽ ഒരു വൈറ്റ് കളറാക്കി മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കളറാക്കി അതിനെ മാറ്റുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ അടുത്തത് ഇതിവിടെ വൈറ്റ് കളറാക്കി. ഇനി വേണ്ടത് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈസ് വലുതാക്കാൻ വേണ്ടി ഇതാ ഇവിടെ സൈസ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 3 എന്നെങ്ങാനും കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത് ഒരു സർക്കിളാണ്. അപ്പോൾ ആ സർക്കിൾ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ആക്കണമെങ്കിൽ ഇത് എവിടെ കാണിക്കുന്നുണ്ട് സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ആ സിമ്പിൾസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇതാക്കി മാറ്റാം, സിമ്പിളാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെയുള്ള സ്റ്റാർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വെല്ലിൻ്റെ സൈസും ഷേപ്പൊക്കെ ഒന്ന് മാറിയതായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റിമൂവ് ക്ലിക്ക് ചെയ്താൽ ഈ പറയുന്ന ലെയറിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ബഫറിംഗ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ബഫറിംഗ് എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ വീതി, നമ്മൾ സോഷ്യലിൽ പഠിച്ചിട്ടുണ്ടാകും, ഒരു റോഡിൻ്റെ വീതി ഇവിടെ 5 മീറ്റർ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 മീറ്റർ കൂട്ടിയാൽ ഇവിടെ ഏതൊക്കെ വീടുകളാണ് നഷ്ടപ്പെടുക എന്നുള്ളത് കാണാൻ, അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ബഫറിംഗ് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വെക്റ്റർ മെനു ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ജിയോ പ്രോസസിംഗ് ടൂൾസ് സെലക്ട് ചെയ്യുക.
അതില് ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിവിടെ ആദ്യം തന്നെ ഇൻപുട്ട് ലെയർ എന്നുള്ളിടത്ത് നമ്മൾ സെലക്ട് ചെയ്യുക, ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റോഡാണ് സെലക്ട് ചെയ്തത്, റോഡ് എന്നുള്ളത് കൊടുക്കുക. മെയിനായിട്ടുള്ള റോഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 മീറ്റർ ആണെങ്കിൽ 5 എന്നിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇത്രയും കൊടുത്തു, റൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബഫർ എന്ന് പറഞ്ഞിട്ടൊരു റോഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. റൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബഫർ എന്ന് പറഞ്ഞിട്ടൊരു റോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സൂം ചെയ്യുകയാണെങ്കിൽ, മൗസ് യൂസ് ചെയ്ത് സൂം ചെയ്യുകയാണെങ്കിൽ ഈ ബഫർ എന്ന് പറഞ്ഞ റോഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ സാധാ റോഡിനെക്കാട്ടും, നമ്മുടെ ആദ്യത്തെ റോഡിനെക്കാട്ടും എത്രയാണ് ഇതിൻ്റെ വീതി കൂടിയെന്ന് കാണാൻ വേണ്ടി ഈ റോഡ് എന്ന് പറയുന്ന ലെയറിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്തു. പതുക്കെ ഇതിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ബഫറിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പഴയ റോഡ് റെഡ് കളറിൽ കാണുന്നുണ്ട്, പുതിയ റോഡ് ഒരു പുതിയ ഒരു ആഷ് കളറിൽ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ എത്ര വീടുകളാണ് നഷ്ടപ്പെടുക എന്ന് കാണാൻ ഈ ഹൗസിനെ ഇത് ഈ ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. ഹൗസ് എന്ന് പറഞ്ഞ ലെയറിനെ സെലക്ട് ചെയ്യുന്നു, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിനെ മുകളിലായിട്ട് കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതാണ്ട് ഒരു ഹൗസ് ഇതാണ്ട് ഈ റോഡിൽ ഇങ്ങനെ വീതി കൂട്ടുന്ന സമയത്ത് അതിൽ വീട് നഷ്ടപ്പെടുന്നതാണ്. നമുക്കൊന്ന് നോക്കാം ഈ വീട് ഏതാണെന്നൊന്ന് കാണാൻ വേണ്ടി ഈ ഹൗസിലൊന്ന് സെലക്ട് ചെയ്യുക. ഈ പറയുന്ന ഐഡൻറ്റിഫൈ ഫീച്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീടിൻ്റെ നെയിമും ആ ഒരു വീടിൻ്റെ നെയിമും അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് ആരുടെ വീടാണെന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റും. അതായത് ഇവിടെയുള്ള വീടുകൾ ഇങ്ങനെ ഓരോന്നും കാണാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് 3 മീറ്റർ ആക്കിയാൽ എത്രത്തോളം വീടുകളാണ് നഷ്ടപ്പെടുക നോക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒന്നും കൂടി വെക്ടറിൽ ജിയോ പ്രോസസിങ് ടൂൾസ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ കൊടുക്കുകയാണ്. ആദ്യം ഇൻപുട്ട് ലെയർ എന്നുള്ളിടത്ത് നമ്മൾ റോഡ്സ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എന്നുള്ളിടത്ത് നമ്മൾ 3 എന്ന് കൊടുക്കുന്നു, 3 മീറ്റർ എന്ന് കൊടുക്കുന്നു. റൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുതുതായിട്ടൊരു ബഫർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബഫർ നമ്മുടെ നേരത്തെ ബഫറിൻ്റെ തൊട്ട് മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ കാണാൻ പറ്റും 3 മീറ്റർ വീതി കൂട്ടുന്ന സമയത്ത് എത്ര വീടുകളാണ് നഷ്ടപ്പെടുക നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതെവിടെ ഒരു വീടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെയിം ഒന്ന് കാണണം, ഇത് ആരുടെ വീടാണെന്ന് അറിയണമെങ്കിൽ ഹൗസ് എന്ന ലെയർ ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടുന്ന് ഈ ഒരു ഐഡൻറ്റിഫൈ ഫീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ്ട് ആ ഒരു വീടിൻ്റെ നെയിമും ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, രമ എന്നുള്ള ആളുടെ പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബഫറിങ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ എത്ര വീടുകൾ, ഇത്ര മീറ്റർ വീതി കൂട്ടിയാൽ എത്ര വീടുകൾ നഷ്ടപ്പെടും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് മെഷർ ലൈൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ മെഷർ ലൈൻ, ഇത് വീതി കൂട്ടിയ എത്ര വീതി ഉണ്ട് എന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ മെഷർ ലൈൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മളിവിടെ ന്യൂ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടുന്ന് ആ റോഡിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇവിടെ കാണിക്കുന്നുണ്ട്, 2, 8, 6, 1 കാണിക്കുന്നുണ്ട്. അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടം വരെ നോക്കാം. അപ്പോൾ അവിടെ 4.9 എന്നുള്ള 5 മീറ്റർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ലൈൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മീറ്ററിൻ്റെ ഇത് അറിയാൻ പറ്റും, ലെങ്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭൂപടം, നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഈ ഒരു ഭൂപടം എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് വേണ്ട ഭൂപടം കൃത്യമായിട്ട് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രൊജക്റ്റിൽ ന്യൂ പ്രിൻ്റ് കമ്പോസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു നെയിം കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുന്നതോടെ 1 എന്തായാലും ഒരു നെയിം കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്, ക്യാൻവാസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ആഡ് ന്യൂ മാപ്പ് എന്നുള്ളൊരു ടൂള് കാണാം. ഇവിടെയായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഇത് ക്ലിക്ക് ചെയ്തു നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ച മാപ്പിൻ്റെ അതേ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇതിൻ്റെ നെയിം സെറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതിനായിട്ട് ഇവിടെ ടി എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാം. ആ ടി എന്ന് പറഞ്ഞ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഈ ക്യാൻവാസിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാണ്ട് ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന് കാണാം. ഈ ഐറ്റം പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ക്യുജിസ് എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്താണ് പഞ്ചായത്തിൻ്റെ നെയിം കൊടുക്കുന്നത് ആ നെയിം അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ കളറ് എന്താണ് ഫോണ്ട് കളറ് വരേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ മാർജിന് ഇത് സെൻറ്ററിൽ വരണമെങ്കിൽ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. ഫോണ്ട് എന്നുള്ളത് നമുക്ക് ബോൾഡൊക്കെ ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ സൈസൊക്കെ വലുതാക്കാം. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും മിഡിലായിട്ടൊക്കെ വരണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ നിന്ന് മാക്സിമം സ്റ്റൈലാക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ള അടുത്തൊരു ഓപ്ഷനാണ് ഇതിന് ലെജൻഡ് കൊടുക്കാന്നുള്ളത്. ഇവിടെയുള്ള ആഡ് ന്യൂ ലെജൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതാണ്ട് ലെജൻഡ് എന്ന് പറഞ്ഞ ഈ മാപ്പിൽ കാണുന്ന ലെജൻഡ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ലെജൻഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ കമ്പോസറിൽ എക്സ്പോർട്ട് ആസ് എസ് വി ജി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിനെ നമുക്ക് ഏത് ഇതിലേക്കാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് കമ്പോസറിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ആസ് ഇമേജ്, എക്സ്പോർട്ട് ആസ് പി ഡി എഫ്, എക്സ്പോർട്ട് ആസ് എസ് വി ജി ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് ഞാനിപ്പോൾ എക്സ് വി ജി എടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളിവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിൽ ഉള്ള സ്റ്റുഡൻസ് വർക്ക്സ് ടെന്നിൽ ഒരു നെയിം കൊടുക്കുന്നു. നിങ്ങളെ നമ്പർ കൊടുക്കുക, എന്നിട്ട് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് അവിടെ സേവ് ആയിട്ടുണ്ടോ. ഇനി ക്യുജിസിലെ അധിക പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ടൊന്നും കൂടി ക്യുജിസ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. എഡ്യൂക്കേഷനിൽ നമ്മളോട് പറയുന്നത് ലെയർ ആഡ് ലെയർ ആഡ് വെക്റ്റർ ലെയർ എന്നതിലെ കോണ്ടൂർ എസ് എച്ച് പി എന്നുള്ളത് തുറക്കാനാണ്. അപ്പോൾ നമ്മൾ കോണ്ടൂർ ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ഭൂതലത്തിലെ ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്ന രേഖകളാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ത്രിമാന ആകൃതി കാണാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ക്യുജിസ് യൂസ് ചെയ്തിട്ട് ലെയറിൽ ആഡ് ലെയറിൽ ആഡ് വെക്റ്റർ ലെയറിൽ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സോഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഡാറ്റ സെറ്റ് എന്നുള്ളിടത്ത് ബ്രൗസിന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹോമിൽ ക്യുജിസ് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ കോണ്ടൂർ എന്നുള്ളത് ഓപ്പൺ ചെയ്തു. ഇവിടെ കോണ്ടൂർ എസ് എച്ച് പി എന്നുള്ളത് എടുക്കാൻ പറയുകയാണ്. കോണ്ടൂർ എസ് എച്ച് പി എന്നുള്ള ഫയല് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയല് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ കോണ്ടൂർ എന്നുള്ളതിൽ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പ്രോപ്പർട്ടീസിൽ ഇവിടെ നോ ലേബൽസ് എന്ന് കാണാം ഏറ്റവും മുകളിലായിട്ട്. ആ നോ ലേബൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ലേബൽസ് വിത്ത് ഫോർ ദിസ് ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ലേബൽസ് വിത്ത് എന്നുള്ളിടത്ത് നമ്മൾ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എലവേഷൻ എന്ന് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഇത്രയും പ്രസ് ചെയ്ത് അപ്ലൈ കൊടുത്തു. ഓക്കെ പ്രസ്. അപ്പോൾ ഇതിൻ്റെ ലൈൻസിൻ്റെ ഹൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ചെയ്യുന്നത് റാസ്റ്റർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ 3D സ്ട്രക്ചർ കാണാമെന്നുള്ളതാണ്. റാസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. അനാലിസിസിൽ ഡം എന്നുള്ളത് ടെറൈൻ മോഡൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫയൽ ഇവിടെ നമ്മൾ സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്തു. കോണ്ടൂറിൽ കോണ്ടൂർ എ എസ് സി എന്നുള്ള ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. സേവ് ചെയ്യാനുള്ള ഒരു നെയിം കൊടുക്കും നമ്മൾ. അതിനുശേഷം നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെ പ്രോസസ്സിങ് കംപ്ലീറ്റഡ് കാണിക്കുന്നു, ഓക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കോണ്ടൂർ പിന്നെ മാപ്പിൻ്റെ ഒരു ത്രിമാന 3D സ്ട്രക്ചർ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കമ്പോസറൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ചിത്രം പിന്നെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇമേജായിട്ട് ക്ലാസ്സിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടിക്കൽസിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ വന്ന SSLC ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.